ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും തിരുപ്പിറവി ആഘോഷങ്ങളും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയത്. മഞ്ഞു പെയ്തിറങ്ങിയ ഉത്സവരാവിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകുന്നതാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ ജനനം വാഴ്ത്തുന്ന മുഹൂർത്തം. ക്രിസ്മസ് ആഘോഷത്തിന് മുന്നോടിയായുള്ള 25 നോമ്പിന് ഇന്നലെ രാത്രിയോടെ പരിസമാപ്തിയായി. ഡിസംബർ പിറന്നതോടെ വിശ്വാസികൾ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ നേരത്തെ മെഴുതുറന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും പുണ്യദിനാഘോഷത്തിന് വർണ്ണശോഭ നൽകി. സ്നേഹവും സന്തോഷവും പകർന്ന് ക്രിസ്മസ് അപ്പൂപ്പന്മാർ തെരുവുകളിലും വീടുകളിലും സജീവമായി. ഇന്ന് ആഘോഷത്തിന്റെ പകലാണ്. സാഹോദര്യവും കുടുംബ ബന്ധങ്ങളും പുതുക്കുന്ന സ്നേഹവിരുന്നുകളുടെ ദിനം. പുതുവസ്ത്രമണിഞ്ഞ് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഉല്ലാസത്തിന്റെ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ദിനം. ന്യൂസ് ഡെസ്ക് 24. This is 24.